Peep. Hey. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്സ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡാപ്പൊടി ഉപയോഗിച്ച് വാഷ് വരുന്ന പാറ്റ പൂത്താടി ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സോഡാപ്പൊടി ഈ വാഷ് നാല് ചുറ്റും ഒന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഒന്ന് വിതറിക്കൊടുക്കണം അപ്പോഴും നമുക്കിതിൻ്റെ സ്മെല്ലറിയത്തില്ലെങ്കിലും പാറ്റൊക്കെ എറുമ്പോൾക്ക് അറിയാം അപ്പം നമ്മളെ വാഷ് ബേസണിൽ എറുമ്പിലും പാറ്റയൊന്നും വരത്തില്ല കേട്ടോ അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ നല്ല വൃത്തിയായിട്ട് എറുമ്പും പാറ്റ എലി ഇവയൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ലൈസോളാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് ലൈസോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ച് എടുക്കണം ഇനി ആദ്യമേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂണിനകത്ത് ഏകദേശം ഒരു ഒരടപ്പ് ലൈസോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് കീറി എടുക്കണം എന്നിട്ട് അതിനെ ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടിയിൽ ഗ്യാസടുപ്പിൻ്റെ അടിയിൽ അങ്ങനെ എവിടെയൊക്കെയാണോ നമുക്ക് പാറ്റ എലി അതുപോലെ തന്നെ പല്ലിയൊക്കെ ശല്യമായിട്ടുള്ളത് അവിടെയെല്ലാം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഇണക്കുമ്പം പാറ്റയൊക്കെ വന്ന് നമ്മുടെ വീടിൻ്റെ കൗണ്ടർ പോയിൻ്റിൽ എറുമ്പുകൾ പലതും അങ്ങനെ ശല്യം ഉണ്ടാക്കാറുണ്ട് അപ്പം അതൊന്നും അടുത്തുപോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ആട്ടോ ഇത് അപ്പോഴേ ഇത് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തേച്ച് കൊടുത്താൽ മതിയാവും എറുമ്പ് ഒരിക്കലും ഇവിടെ കയറത്തില്ലാട്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ചെയ്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കപ്പോഴത്തേക്കും ഒരു സ്ഥലത്തൊരു എറുമ്പോ പാറ്റിയോ പുഴോ ഒന്നും ഇല്ലാട്ടോ എല്ലാം നല്ല ക്ലീനായിട്ട് കിടന്നിയത് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ഗ്യാസിനകത്ത് ഗ്യാസ് അടുപ്പിനകത്ത് അതുപോലെ തന്നെ വാഷ് പേസണിനകത്ത് നമ്മുടെ അടുക്കളയുടെ വാഷ് പേസൺ അതുപോലെ തന്നെ നമ്മൾ കൈ കഴുകുന്ന വാഷ് പേസൺ അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മളൊന്ന് തേച്ച് കൊടുത്താൽ ഇത് കണക്ക് പാറ്റയും എലിയും പല്ലിയൊന്നും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കയറത്തില്ല കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് തിളച്ച വെള്ളത്തിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൊരു ടിപ്സാണ് ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്താണ് നമ്മള് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വീട്ടിലെ നല്ല പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാതിരിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ പാത്രത്തിന്റെ അടിയിൽ ഇതിന്റെ കറ പിടിക്കും അപ്പം നല്ല പാത്രത്തിൽ ഒഴിക്കാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങളിൽ ഇത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിന് നല്ലതാട്ടോ ടോയ്ലറ്റ് നല്ല പഴപ മീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ഇത് കണ്ടോ ഈ ടോയ്ലറ്റിൽ സാധാരണ കുഴൽക്കിണറൊക്കെ ഉള്ളിടത്തും അതിണക്കി തന്നെ വെള്ളത്തിൽ ചെളിയുടെ അംശം ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ഒരു കറ സ്വാഭാവികമാണ് നമ്മൾ ഉപയോഗിക്കാതെ കിട്ടുന്ന നമ്മുടെ വീട്ടിനകത്ത് ടോയ്ലറ്റൊക്കെ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം തിളപ്പോട് കൂടി തന്നെ അതിന് ശേഷം കുറച്ച് ന്യൂസ് പേപ്പറ് പിച്ചിക്കേറി ഒരു നല്ല രീതിയിൽ പിച്ചിക്കേറി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കാം അങ്ങനെ ഫ്ലഷ് ൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് അഴുക്ക് ഫുള്ള് പോയിരിക്കും കേട്ടോ നമുക്ക് ബ്രഷ് ഉപയോഗിക്കേണ്ട ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ അഴുക്ക് ഫുള്ള് പോകും കേട്ടോ നല്ല ഒരു ടിപ്സാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാര്യം നമ്മുടെ എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കുന്നത് ഇനി നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഒരു ബൗളെടുക്കുക അതിനകത്തേക്ക് ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയൊരു നാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുന്നതിനുള്ള നല്ലൊരു ടിപ്സായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുപ്പുകൾ അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ടിപ്സ് ടിപ്സായിട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്കിലേ നിങ്ങൾക്കിതിൻ്റെ ഉപയോഗം എന്തുവാണെന്ന് മനസ്സിലാവത്തുള്ളൂ ഈ പാറ്റ ശല്യവും പല്ലിശല്യവും ഞെലിശല്യവും പോവും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ കുപ്പി ഉപയോഗിച്ചിട്ട് ഇതൊരു സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫിത്തിയിൽ അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ഇവയുടെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരിക്കലും അവയുടെ ശല്യം നമുക്ക് പിന്നെ വീട്ടിൽ ഉണ്ടാകത്തേയില്ല ഇത് നല്ലൊരു ടിപ്സാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി കിടക്കുന്നതിന് വളരെ നല്ലതാട്ടോ നമ്മുടെ ഈ ലൈസോളും അതുപോലെ തന്നെ നാരങ്ങയും കൂടെ ചേർന്ന് നല്ലൊരു ഫലമായിട്ട് വരും പാറ്റയെ ഒഴിവാക്കാനും അതുപോലെ തന്നെ പല്ലിയെ ഒഴിവാക്കാനും ഒക്കെ നല്ലൊരു ടിപ്സാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു ടിപ്സുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്